നമ്മളിപ്പോൾ നിൽക്കുന്നത് മാള കഴഞ്ചിത്ര എന്ന് പറഞ്ഞൊരു കടവിലാണ്. മാളയിൽ പൊയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ കഴഞ്ചിത്ര കടവ് ഉള്ളത്. ഇവിടെ ഒരു യുവാവ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വഞ്ചിയിൽ കേരളം മുഴുവൻ ചുറ്റണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് വന്നേക്കാണ്. അതിന് അദ്ദേഹത്തിന് കൂട്ടുനിന്നത് ആളുടെ അച്ഛനാണ്. നമ്മളീ പറഞ്ഞ കഥയിലെ നായകൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അഭിജിത്തിനാകെ 25 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 25-ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് വന്നേണെ. എന്തായാലും ഇങ്ങനൊരു ഡെയർ ഇന്ത്യയിൽ തന്നെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ബോട്ട് ലൈഫിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര അയക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യണതിന്. കുഞ്ഞു പ്രായം തൊട്ട് അഭിജിത്ത് കാണുന്നത് കായലും പുഴയും വഞ്ചിയും ഒക്കെയാണ്. അച്ഛൻ പുഴയുമായി ബന്ധപ്പെട്ട തൊഴിലാളി ആയതിനാലും ഉണരുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം പുഴയോട് ചേർന്നായതിനാലും തൻ്റെ സ്വപ്നങ്ങളിലും ഓർമ്മകളിലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് ഘടകങ്ങളായിരുന്നു പുഴയും വഞ്ചിയും. ചെറുപ്പം മുതൽ അഭിജിത്തും അച്ഛനൊപ്പം മീൻ പിടിക്കാൻ വഞ്ചിയിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ വഞ്ചി യാത്ര അഭിജിത്തിനെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. വളർന്നു വലുതായപ്പോൾ ഡിസൈനറായെങ്കിലും വഞ്ചിയും യാത്രയും അഭിജിത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഇടം പിടിച്ചു കിടപ്പുണ്ടായിരുന്നു. ലോകം ചുറ്റി വരുന്ന ആദ്യത്തെ നമ്മുടെ പൊയ്യക്കാരനായിട്ട് അഭിജിത്ത്. അതേ, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് നിൽക്കണത്. നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കൂട്ടുകാരന്മാരാണ്. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വല്യച്ഛനാണ് കേട്ടോ. അപ്പൊ വല്യച്ഛനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോണത്. അതുകൊണ്ട് തന്നെയാണ് വഞ്ചിയും പുഴയും വിഷയമാക്കി അഭിജിത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരു വഞ്ചിയിൽ ഈ കേരളം മൊത്തം ഒന്ന് കറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഒരിക്കൽ അഭിജിത്തിന് ഒരു ആഗ്രഹം തോന്നി. അച്ഛനോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ കൊച്ചുവെള്ളത്തിൽ എങ്ങനെയാ മോനെ എന്നായിരുന്നു മറുപടി ചോദ്യം വന്നത്. അക്കാര്യം തനിക്ക് വിട്ടേക്കുവാൻ അഭിജിത്ത് മറുപടിയും പറഞ്ഞു. എന്താണ് ഈ ചെറിയ വഞ്ചിയിൽ കാണുന്ന ഈ സെറ്റപ്പും എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു 6 മാസം മുമ്പാണ് എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിലോട്ട് വന്നത്. അപ്പൊ ആ സമയത്ത് അച്ഛൻ പുഴപ്പണിക്ക് പോണതാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ യാത്ര പോകണമെന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ് നമ്മുടെ അച്ഛനൊരു ചെറിയ വഞ്ചി ഉണ്ടായി. അപ്പൊ അച്ഛൻ പറഞ്ഞ ചെറിയ വഞ്ചിയിൽ നമുക്ക് ഇത്രയും ദൂരം ഒന്നും യാത്ര പോകാൻ പറ്റൂല, അപ്പോൾ നമുക്ക് വേറെ വലിയ വഞ്ചി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഞാനറിയാണ്ട് തന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനോട് പോയിട്ട് വഞ്ചിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ ആളാദ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോകണ സമയമായ ഇത് റെഡിയാക്കണ ഒരു സമയമായപ്പോഴേക്കും ആൾ പറഞ്ഞ് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഇഷ്ടമല്ലേ, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം ഞാനും അച്ഛനൊക്കെ നിരാശയായിട്ടിരുന്ന് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞ് ആധാരം പണയം വെച്ച് കാശെടുത്തോ എന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ നമ്മളത്ര സപ്പോർട്ട് ചെയ്യണം, അച്ഛൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആധാരം പണയം വെച്ച് അതിൽ നിന്ന് കാശെടുത്ത് ആ കാശും കൊണ്ട് വഞ്ചി പണിയാൻ കൊടുത്ത്. ആ കാശും കൊണ്ട് എന്നല്ല, വഞ്ചി ആധാരം പണയം വെച്ച ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടൂല. അപ്പോൾ ആ സമയത്ത് നമ്മളെ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു വലിയച്ഛൻ പെട്ടു പാഞ്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വലിയച്ഛനാണ് നമ്മളെ യാത്ര പോകാനായിട്ട് ഈ വഞ്ചി വെക്കാനായിട്ട് ഫസ്റ്റ് അഡ്വാൻസ് കൊടുക്കാനായിട്ട്. ഇതേ അവിടെ ഇപ്പം ഉണ്ട്. ഇതേ ആ വലിയച്ഛൻ മാസ്ക് വെച്ചിരിക്കണം. ഇല്ല, ബന്ധമൊന്നുമല്ല, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ അടുത്ത ആളാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സഹായിച്ച വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺദാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ചേട്ടനും എന്തു വേണമെങ്കിലും പറയാം. അത് നമ്മുടെ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് യാത്രക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഉള്ളപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ വഞ്ചി പണിയാനായിട്ടുള്ള ആധാരം പണം വെച്ച് കാശെടുത്ത് ചേട്ടൻ്റെ അടുത്ത് പോയി വഞ്ചി പണിയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് ചേട്ടൻ്റെ അടുത്ത് കാശ് കൊടുത്ത്. അതിനുശേഷം ഒരു 3 മാസമായി ഇപ്പോൾ ഈ ഒരു വഞ്ചി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. 3 മാസത്തിന് മേലായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലൂടെ നമ്മൾ വഞ്ചി എത്തിച്ചേക്കണത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യാനായിട്ട് അഭിജിത്ത് ചെയ്തിരിക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇപ്പം ഒരു വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതിലുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഇതിൽ ഒതുക്കിയുണ്ട്. വഞ്ചിയിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ കിച്ചൺ ഉണ്ട്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ടുള്ള സോളാർ സിസ്റ്റം, പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 150Ah ബാറ്ററി ഉണ്ട്, ലൈഫ് ജാക്കറ്റ്, പിന്നെ ഇവിടെ നമുക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, ഒരു 3 പേർക്ക് കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യവും നമ്മൾ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അപ്പോ ഒരു വലിയ നമ്മള് ബോട്ട് ഹൗസ് ബോട്ടൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അങ്ങനെ ഇല്ല, നമ്മ ഒരു ഹൗസ് ബോട്ട് എന്നുള്ള ഒരു രീതിയിലല്ല ചെയ്തേക്കണത്. നമ്മ നമുക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൗസ് ബോട്ടിന്റെ എല്ലാ ഫെസിലിറ്റീസും കുഞ്ഞ വഞ്ചിയിലുണ്ട്, സെറ്റപ്പാക്കിയുണ്ട്. ഭയങ്കര ഹെവി സെറ്റപ്പ് അല്ലെങ്കിലും നോർമലായിട്ട് നമുക്ക് ഒരു സാധാരണക്കാരന് ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനും ഇനി ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ മുതിരാം. നീന്താൻ അറിയുന്നവരും അത്യാവശ്യം സേഫ്റ്റിയും എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ആരെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാനുണ്ടോ. അപ്പൊ നമ്മൾ കേരളം മുഴുവൻ യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ നമ്മ ഒരു പരീക്ഷണമായിട്ടുള്ള യാത്രയാണ്. ഇത് പഠിച്ച ശേഷം നമുക്ക് കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മ ഇതൊന്ന് പോയി നമ്മ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. എന്ത് കാര്യം നമ്മൾ ചെയ്യണേലും മുമ്പ് ഒന്ന് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മ യാത്ര ചെയ്തൊന്ന് പഠിച്ച ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കേരളം മുഴുവൻ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോ നമ്മൾ ഫസ്റ്റ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് എറണാകുളം പിന്നെ ആലപ്പുഴ കൊല്ലം ആ ഭാഗത്തോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ സെന്റർ ആയതുകൊണ്ട് തന്നെ തിരിച്ച് വന്ന ശേഷം ഒരിക്കലും നമ്മൾ അപ്പുറത്തെ ഭാഗത്തോട്ട് പോകണത്. ഇതിനു മുൻപ് ഇങ്ങനെ പോയി നോക്കി ഇല്ല. ഞാൻ അച്ഛൻ്റെ കൂടെ പണിയും കാര്യങ്ങളൊക്കെ പണിക്കും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ പണിക്ക് ഒരുപാടൊന്നും പോയിട്ടില്ല. ഇടക്കൊക്കെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാനും കാര്യങ്ങൾക്ക് പോകാറുണ്ട്. അപ്പോൾ അതിനോട്ട് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ പോകാനായിട്ട് ഇഷ്ടമാണ്. ഇല്ല, വഴി തെറ്റാണ്ട് എത്തുമെന്ന് ഉറപ്പൊന്നുമില്ല. പല സ്ഥലത്തും പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരാൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര ഒരാൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഒരാൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വഴി കൂടി യാത്ര ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനൊന്നുമില്ല, നമ്മുടെ ഒരു ആഗ്രഹപ്പുറത്ത് യാത്ര ചെയ്യണ്. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ എല്ലാവരോടും വളരെയധികം സന്തോഷം. ഇന്ന് തുടങ്ങുന്ന യാത്ര എവിടെ? തിരുവനന്തപുരത്തേക്കാണ്. ആ, നമ്മൾ തിരുവനന്തപുരം ഡെസ്റ്റിനേഷൻ ഉദ്ദേശിച്ചേക്കുന്നത്. തിരുവനന്തപുരം അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ജലപാത വഴി കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റണത്തോളം ജലപാതയിലൂടെ പറ്റണടത്തോളം നമ്മൾ യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് കട്ടയ്ക്ക് കൂട്ടുനിന്ന ഒരു അച്ഛനും വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച് അയാളുടെ ആഗ്രഹം സഫലമാക്കി കൊടുത്ത ഒരു അച്ഛനും അതിന് പ്രോത്സാഹനം നൽകാനായിട്ട് ഇവിടെ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്യാൻ അമ്മ, പിന്നെ ഇവിടെ നിൽക്കുന്ന നാട്ടുകാർ മുഴുവൻ ആൾക്ക് പ്രോത്സാഹനമായിട്ട് നിൽക്കുന്ന വ്യക്തി ആൾക്കാരാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കൊച്ചുവള്ളത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഒരു ചെറുപ്പക്കാരൻ യാത്ര ആരംഭിക്കുന്നത്. ഇത് ഈ കൊച്ചുവള്ളത്തിൽ കുറച്ച് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് കേരളം മുഴുവൻ ചുറ്റുമെന്നാണ് പറയുന്നത്. കേരളം ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ മുഴുവൻ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ചുറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അഭിമാനമാണ്. നമുക്കൊക്കെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാനായിട്ട് ഇത്രയ്ക്കും ധൈര്യം കാണിച്ചത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഒരു കൊച്ചുവള്ളത്തിൽ കുറച്ച് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അഭിജിത്ത് ഈ യാത്ര ആരംഭിക്കുന്നത്. ആരംഭിച്ചതിന് ശേഷവും അവന് കുറച്ച് ചിലവുകളുണ്ടാവും. നമ്മുടെയൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടിച്ചോടിക്കും, പറയാൻ പറ്റില്ല. അത് എന്തായാലും അച്ഛൻ ആള് ഒരു അടിപൊളി അച്ഛനാണ്. നമുക്ക് ആൾക്ക് ഒരു കയ്യടി കൊടുക്കാണ്ട് വയ്യ. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെക്കാനൊന്നും അഭിജിത്ത് തയ്യാറല്ല. അതിൻ്റെ പിന്നാലെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആത്മസംതൃപ്തി അത് ആണ് അതിൻ്റെ ആളുടെ ഒരു അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ അടുത്ത് അഭിജിത്ത് പറഞ്ഞത്. ഒന്നര ലക്ഷം രൂപയോളം ചെലവാക്കി ഒരു വഞ്ചി നിർമ്മിക്കുമ്പോൾ അഭിജിത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആകെ ഉണ്ടായിരുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. ഡിസൈനർ ജോലിയും അതുവഴിയുള്ള കൊച്ചു വരുമാനവും. പണം കൂടുതൽ ആവശ്യമായി വന്നപ്പോൾ അച്ഛൻ തന്നെയാണ് വീടിൻ്റെ ആധാരം പണയം വെച്ച് പൈസ നൽകിയത്. മകന്റെ ആഗ്രഹത്തിന് വേണ്ടി ഒരു അച്ഛൻ വീട് പണയം വെച്ച് 1.5 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ അച്ഛനാണോ മാസ്, മകനാണോ മാസ് എന്ന് സ്വാഭാവികമായി ആരും ചിന്തിക്കും. സത്യത്തിൽ രണ്ടുപേരും മാസാണ്. അച്ഛനിൽ മകൻ ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തിനും അടുപ്പത്തിനും തെളിവാണ് ഈ അച്ഛനെന്നും അച്ഛൻ്റെ ആ മനസ്സെന്നും ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ അഭിജിത്ത് എന്താണ് ഈ ദൗത്യത്തിലൂടെ കാണിച്ചു തരുന്നത്? മറ്റൊന്നുമല്ല, യാത്ര ഒരാളുടെയും കുത്തകയല്ല എന്നുള്ളത് മാത്രം. കൂടുതൽ തുകയ്ക്ക് ആവശ്യം വന്നപ്പോൾ കൂട്ടുകാരും പ്രിയപ്പെട്ട പ്രാഞ്ചി വല്യച്ഛനും സഹായിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ഇരിക്കുകയാണ്. അതുവരെ നിങ്ങൾ ചാടി ചാടി കേട്ടാ. ഞാൻ ദേവന്നി. സാധാരണക്കാർക്കും ഇനി വഞ്ചിയിൽ ഇത്തരം യാത്രകൾ ചെയ്യാമെന്നുള്ള ചെറിയ പ്രചോദനം മാത്രം. ഈ യാത്രയിൽ തുരുത്തുകളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് അവിടെ താമസിക്കുന്നവരുടെ ജീവിത രീതിയും തൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ ഉൾപ്പെടുത്തുവാനുള്ള ആഗ്രഹവും അഭിജിത്തിനുണ്ട്. അഭിജിത്ത് പിന്നെയും ഉറപ്പിച്ചു പറയുന്നു, തനിക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ സന്ദേശമൊന്നും തരാനില്ല, പക്ഷേ ഒന്നുണ്ട്, ആത്മസംതൃപ്തി. ഒരർത്ഥത്തിൽ അതാണല്ലോ വലുത്.
അഭിജിത്തും അഭിജിത്തിന്റെ അച്ഛനും കൂടിയിട്ട് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഒരു 10-20 ദിവസത്തിനുള്ളിൽ അവര് പോയി തിരികെ എത്തും. എന്തായാലും അവരുടെ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. മാളയിൽ നിന്നും ക്യാമറാമാൻ ജിതിൻ വിശ്വകർമ്മയോടൊപ്പം കൃഷ്ണേന്ദു ശിവദാസ്, മെട്രോ പോസ്റ്റ്.